വീഡിയോയിലൂടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ അത് കറക്റ്റ് കൃത്യമായിട്ട് എനിക്ക് ഒരു കമന്റ് ചെയ്യുക. എനിക്ക് വേറെ ഒന്നും വേണ്ട, കമന്റ് ചെയ്യുക, യെസ് ഓർ നോ ആയിട്ടുള്ള ഒരു കമന്റ് ചെയ്യുക. ഇപ്പം ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മളൊരു വണ്ടി ഓടിച്ച് പോവുകയാണ്, ഓക്കെ, നമ്മളൊരു വണ്ടി ഓടിച്ച് പോവുകയാണ്, നമ്മളെ ഓവർടേക്ക് ചെയ്യുന്നു ഒരു ഗേൾ റൈഡർ, ഒന്ന് ബൈക്കോ അല്ലെങ്കിൽ കാറോ എന്തായിക്കോട്ടെ, അങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ നമ്മളുടെ മനസ്സ് തോന്നുക എന്തായിരിക്കും? നമ്മളൊരു ഗേൾ ആണെങ്കിൽ പിന്നെ ഓക്കെ കുഴപ്പമില്ല, ഗേൾ ആണെങ്കിൽ പോലും കുറച്ചുകൂടെ കുശുമ്പൊക്കെ തോന്നുന്ന ഗേൾസിലാണ് പോട്ടെ. ബോയ്സ് ആണെങ്കിൽ നമുക്കൊരു ഇൻഫീരിയോറിറ്റി തോന്നുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം മാത്രം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അത്രമാത്രം ചെയ്താൽ മതി, ബാക്കി പിന്നീട് നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് എന്തൊരു ഇഷ്ടമുണ്ടാവുകയാണെങ്കിൽ തോന്നുന്നത് കമൻറ്റ് ചെയ്യുക. അല്ലാതെ ഈ ഒരു കാര്യം അല്ല ബോയ്സ്, എൻ്റെ പൊന്ന് സഹോദരന്മാർ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്കത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മളുടെ ഇപ്പോഴത്തെ സൊസൈറ്റി എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. നമുക്ക് ആ കമൻറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് നിങ്ങളൊരു 2 സെക്കൻഡ് എടുത്തിട്ട് കമൻറ്റ് ചെയ്താൽ മതി. പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മളുടെ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞത് പെൺകുട്ടികൾ ബൈക്ക് ഓടിക്കുന്നത് തെറ്റോ ശരിയോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. തുടർച്ചയായി ഒരുപാട് കമൻറ്റുകൾ എനിക്ക് ലഭിച്ചു. ഇതിനെപ്പറ്റി ഒരു റിയാക്ഷൻ വീഡിയോ ഇടണം ചേച്ചി, ഫെമിനിസത്തിനെ പറ്റി ഒരു വീഡിയോ ഇടണം, ഈ കുട്ടി അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുക, പെണ്ണായതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഒരു അധിക്ഷേപവും നെഗറ്റിവിറ്റി ആ കുട്ടിക്ക് കൊടുക്കുന്നത് എന്ന് എന്നോട് കുറേ പേർ സംസാരിച്ചു. അതിൻ്റെ ഒരു കൂട്ടത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഫെമിനിസം വെച്ചിട്ടാണോ അല്ലെങ്കിലോ എന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ കുട്ടി ചെയ്തത് ശരിയാണോ തെറ്റാണോ, ഓൺലൈൻ കുറേ ബോയ്സ് കമൻ്റ് ഇടുന്നത് ശരിയാണോ തെറ്റാണോ, എവിടേക്ക് കംപ്ലൈൻറ്റ് കൊടുത്തത് ശരിയാണോ തെറ്റാണോ, എല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. എന്താണ് അതിൻ്റെ കറക്റ്റ് കോസ് എന്നുള്ളൊരു കാര്യവും നിങ്ങൾക്ക് ഇതിലേക്ക് വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഫെമിനിസം പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളൊന്നും അല്ല ഞാൻ, എന്നാലും ഫെമിനിസം ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മഞ്ഞക്കിളി അല്ലെങ്കിൽ നമ്മളുടെ അല്ലെങ്കിൽ മഞ്ഞ ബൈക്കിൽ സഞ്ചരിച്ച ഈ കുട്ടിയോട് നമ്മൾക്ക് നീതി പുലർത്തണ്ടേ? നമ്മൾക്ക് ഒറ്റക്കിട്ടായി നിന്ന് ആ കുട്ടിയുടെ അനീതിക്കെതിരെ പോരാടാം ഗായ്സ്, പോരാടാം. ഞാൻ വളരെ കിടിലമായിട്ടൊക്കെ ഇൻട്രോ ഒക്കെ പ്രിപ്പയർ ചെയ്ത് ഇന്ന് ഞെട്ടിക്ക് ഞാൻ ഫെമിനിസം വെച്ചിട്ട് തകർക്കുമെന്നാണ്. ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ വീഡിയോ എടുക്കാൻ നേരത്ത് ഞാൻ ഭയങ്കര പ്രിപ്പറേഷനിൽ എങ്ങനെ ആട്ടെ ഞാൻ തകർക്കും, ഞാൻ ഇന്ന് ആരുടെ വീഡിയോ പോലെ കലക്കും അതൊക്കെ പറഞ്ഞു. പക്ഷേങ്കിൽ സത്യാവസ്ഥ മനസ്സിലാക്കിയപ്പോൾ ഇതിൻ്റെ പുറയിൽ വേറൊരു കഥയുണ്ട് ഗായ്സ്. സോ വെൽക്കം ടു റിയാസ് വ്ലോഗ്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഹൗ ഫെമിനിസം ഈസ് ടു ബി സീൻ ഇൻ ദാറ്റ് യെല്ലോ ബൈക്ക് റൈഡിംഗ് ഗേൾ. എങ്ങനെയാണ് ഫെമിനിസം നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. വളരെ വ്യക്തമായ ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു വീഡിയോ ഉണ്ടാക്കുന്നതിന് മുമ്പ്, ഫെമിനിസത്തെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം, ഈ കൊച്ചിനെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു കാര്യം അറിഞ്ഞതോടുകൂടി എനിക്ക് മനസ്സിലായി. സോ നിങ്ങൾക്കത് മനസ്സിലാവും ഈ വീഡിയോ അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞാൽ, കുട്ടി ഒന്നാമത്തെ കാര്യം ചെയ്ത തെറ്റുകൾ തന്നെ ഞാൻ ആദ്യം പറഞ്ഞേക്കാം. ഹെൽമെറ്റ് വെച്ചിട്ടില്ല. ഈ കൊറോണയുടെ സമയത്ത് കുട്ടി ബൈക്ക് ഓടിച്ചു പോയത് വലിയൊരു തെറ്റായിപ്പോയി എന്നാണ് ഓൺലൈൻ എനിക്ക് കിട്ടിയ ഒരു കമൻ്റ് എന്ന് പറഞ്ഞാൽ. പിന്നീടുണ്ടല്ലോ മോഡിഫൈഡ് ബൈക്കാണ് കേട്ടോ, ആണുങ്ങളൊക്കെ മോഡിഫൈഡ് ബൈക്ക് ഓടിച്ചു പോയാലുണ്ടല്ലോ എത്ര രൂപയാണ് ഫൈന്. ഈ ഗേൾ ഉണ്ടല്ലോ, ഗേളിന് ഫൈനൊന്നും കിട്ടിയില്ലായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പിന്നീട് ചെയ്ത തെറ്റെന്താണ്? ആ ഏറ്റവും വലിയ ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ 4-ാമത്തെ കാര്യമാണ്, അവളൊരു പെണ്ണാണ്, പെണ്ണുങ്ങൾ ബൈക്ക് ഓടിക്കണ്ട, ഇവിടെ തൽക്കാലം ആണുങ്ങൾ ബൈക്ക് ഓടിച്ചുകൊണ്ട് നടന്നാൽ മതി എന്നാണ് കുറേ കമൻറ്റ്സ് ഉള്ളത്. പോസ്റ്റിട്ട അദ്ദേഹത്തിൻ്റെ വാക്കുകളെന്ന് പറഞ്ഞാൽ, തൽക്കാലം ആണുങ്ങൾ ഇവിടെ ബൈക്ക് ഓടിച്ച് നടന്നാൽ മതി, പെണ്ണുങ്ങളങ്ങ് വീട്ടിലിരിക്കേ എന്നുള്ളൊരു ക്യാപ്ഷനായിരുന്നു എല്ലാവരുടെയും സ്റ്റാറ്റസ്. അപ്പം ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് എന്താണ് പ്രശ്നം വന്നതെന്ന് വെച്ചാൽ, എന്താണ് ആ കൊച്ച് പെണ്ണായതുകൊണ്ട് മാത്രമാണ് ആ കൊച്ചിനെ ഇങ്ങനെ അടിച്ചമർത്തുന്നത്, ആണുങ്ങളിപ്പോൾ ഓടിച്ചുകൊണ്ട് പോയാൽ ഒരു പ്രശ്നമില്ല. ഞാനും അത് ആലോചിച്ചു. എന്തെന്ന് വെച്ചാൽ കുറേ സ്റ്റാറ്റസുകൾ നമ്മൾ എന്നും കാണുന്നതാണല്ലോ. അപ്പോൾ അതിനകത്ത് ഈവൻ എനിക്ക് വരുന്ന സ്റ്റാറ്റസിൽ പോലും കുറേ ആണുങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആണുങ്ങൾ ഇങ്ങനെ ബൈക്കിൽ പോകുമ്പോൾ കാണുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമാണ് അല്ലേ. ആ ഒരു കാണുമ്പോൾ നമുക്ക് ഭയങ്കര നല്ലതാണ്. നല്ല സ്റ്റാറ്റസ് ആണെങ്കിൽ നമ്മൾ വാങ്ങിച്ചിടുകയും ചെയ്യും, അതിനൊന്നും നമുക്കൊരു പ്രശ്നമില്ല. ബട്ട് ശരിയാണ് പറയുന്നത്, ആ കൊച്ചിന് ലൈസൻസ് ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. കൊച്ചു കൊച്ചാണ്, കൊച്ചു കൊച്ചു വീട്ടിൽ ഇരുന്ന പോലെ എന്തിനോടിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ഐ ഡോണ്ട് നോ, എനിക്കറിയത്തില്ല, ആ കൊച്ചിൻ്റെ പ്രൊഫൈലൊന്നും എനിക്കറിയില്ല. അപ്പോൾ പ്രശ്നം 2 കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ, ഞാൻ ടിക്ടോക്കിൽ ഞാനും ഒരു ബൈക്ക് ഓടിക്കുന്ന ആളാണ്, ഞാനും ഇങ്ങനെ RX ഒക്കെ ഓടിച്ച് ഒരു ദിവസം ടിക്ടോക്കിൽ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിനെനിക്ക് നല്ല കമൻസാണ് കിട്ടിയത്. ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടില്ലായിരുന്നു, മുഖം കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഹെൽമെറ്റ് വെക്കാതെയാണ് ഓടിച്ചത്. അപ്പോൾ എനിക്ക് എല്ലാ ബോയ്സിൻ്റെയും നല്ല നല്ല കമൻസ് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ പറയുന്നുണ്ട് ഹെൽമെറ്റ് വെക്കണം സഹോദരി എന്നൊക്കെ പറയുന്നുണ്ട്, ശരിയാണ്. അല്ലാതെ എനിക്ക് നെഗറ്റീവായിട്ട് ഒരു കമൻറ്റും കിട്ടിയില്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, സോ മേ ബി പെണ്ണായതുകൊണ്ടല്ലായിരിക്കും കൊച്ചിന് ഇങ്ങനെ പ്രശ്നം വന്നത്.
എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് കമൻസ് വായിച്ചത്. കമൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയേക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു ഐഡിയ കിട്ടും എന്താണ് സംഭവം. ഫസ്റ്റ് കമന്റ് എന്ന് പറഞ്ഞാല് ബൈക്ക് ഓടിക്കുന്നതിൽ സീനില്ല, ഒരു പാവപ്പെട്ടവൻ ബുള്ളറ്റിൽ ഒരു സൈലൻസർ മാറ്റി വെച്ചാൽ പോലും 10,000 rupees ആണ് MVD ഫൈൻ അടയ്ക്കുന്നത്. നിയമം എല്ലാവർക്കും ബാധകമാണ്. പെമ്പിള്ളാർ ബൈക്ക് ഓടിക്കണ്ട എന്നാരും പറഞ്ഞില്ല. ഹെൽമെറ്റ് വെച്ച് ബോഡിഫൈഡ് ആക്കാത്ത വണ്ടി ഓടിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരില്ലായിരുന്നു. സോ പോസ്റ്റ് മുതലാളി പറഞ്ഞ ആ സെന്റിമെന്റ്സ് ഇവിടെ വർക്കൗട്ട് ആവില്ല. പോസ്റ്റ് മുതലാളി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ വീട്ടിൽ ഇരിക്കാനുള്ളവരാണെന്നാണ് ഈ ബോയ്സ് എല്ലാം പറയണത് എന്നാണ് പോസ്റ്റ് മുതലാളി പറയുന്നത്. അതല്ല കാര്യം എന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു കമന്റ് ബൈക്ക് ഓടിക്കുന്നതിന് ഒരു സീനും ഇല്ല, ബട്ട് ഈ കൊറോണ കാലത്ത് തന്നെ വേണമായിരുന്നു. പിന്നീട് ഒരു ലൈസൻസ് ഒക്കെ എടുത്തിട്ട് പോരെ സഹോദരി. വേറൊരു ഇത് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു തരത്തിലും ആണെന്നോ പെണ്ണെന്നോ എന്ന ഭാവത്തിൽ അല്ല, നമ്മുടെ മമ്മൂക്കയെ കളിയാക്കിയ ഒരു പോസ്റ്റ് ഇവൾ FFCയിൽ നിന്ന് എടുത്ത് അവളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഷെയർ ചെയ്തു. മമ്മൂക്ക ഫാൻസ് അത് ഒഴിവാക്കാൻ പറഞ്ഞിട്ടും ഇവളുടെ അഹങ്കാരം കൊണ്ട് അവളത് ഒഴിവാക്കിയിരുന്നില്ല. അങ്ങനെ ഈ മമ്മൂക്ക ഫാൻസ് MVDക്ക് കേസ് കൊടുത്തതാണ് എന്നാണ് വേറൊരു ഇത് പറയുന്നത്. അപ്പം ചിന്തിച്ചപ്പോൾ പല കമൻസും വരുന്നത് ഇക്കാനെ കയറി നീ ചൊറിയാറായോടി, ഇക്കാനെ പിള്ളേർ നിന്നെ വെറുതെ വിടില്ലാണ്. അപ്പം എനിക്ക് മനസ്സിലായി ഇത് വേറെ ഒന്നുമല്ല, നമ്മളുടെ മമ്മൂക്കായി കയറി എന്തോ ട്രോള് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഈ കൊച്ചിന് ഇത്രയും നെഗറ്റീവായിട്ട് സംഭവിക്കുന്നത്. അപ്പം ഇപ്പം എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓ പെൺകൊച്ചാണ് പെൺകൊച്ചാണ്, ഈ കേരളത്തിൽ പെൺകൊച്ചുങ്ങൾക്ക് സമത്വമേ ഇല്ലെന്ന്. ഐ ബിലീവ് ദാറ്റ് കുറേയൊക്കെ സമത്വം ഉണ്ട്, എന്നാലും ഉണ്ട്. There should be more equality. പക്ഷേ ഈ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചിരുന്നു, ഇതിൻ്റെ ആദ്യമൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒന്നും സംഭവിച്ചില്ല. ഈ ഒരു കമൻറ്റ് വായിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഒരു സംഭവമാണ് മനസ്സിലായത്. എനിവേസ് ഫൈനൊക്കെ അടപ്പിച്ചു, കൊല്ലമെങ്ങാണ്ടാണ് എന്ന് പറയുന്നുണ്ട്. നീ എന്ത് വേണേ ആയിക്കോ, ബട്ട് ഇക്കാടെ പിള്ളേരെ തൊട്ട് കളിക്കരുത് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കമൻറ്റ് പറഞ്ഞു, എനിക്ക് മനസ്സിലായി. അത് ആദ്യമേ കണ്ടപ്പോൾ എനിക്ക് കത്തിയില്ല കണ്ടത് എന്താണ് സംഭവം കേട്ടോ. ദെൻ ഒരു ഗേൾ കമൻറ്റ് ഇട്ടിട്ടുള്ളത് എന്ന് വെച്ചാൽ, ഡാം റൈറ്റ്, ആ കുട്ടി ചെയ്തത് തെറ്റൊക്കെ അത് സംബന്ധിച്ചു, പക്ഷേ ഇവിടെ ലൈസൻസ് ഇല്ലാതെ ഹെൽമെറ്റ് ഇല്ലാതെ ഓടിക്കുന്നവർ കുറേ പേരുണ്ട്. നോ വൺ ആക്ച്വലി കെയർസ് ഓർ കംപ്ലയൻസ്. ഇവിടെ ആക്ച്വലി ഒരു പെൺകോശ് ആയതുകൊണ്ട് ആണ് ഇത് ഇല്ല ഇളകിയത്. ഓൾസോ ഇത്രയും കംപ്ലയിൻസും പിന്നെ ഫൈൻ അടപ്പിക്കുന്ന വീഡിയോയൊക്കെ സദാചാരത കേരളം കൊള്ളാം, നല്ല ആറ്റിറ്റ്യൂഡാണ്. മമ്മൂട്ടിയെ കളിയാക്കുന്നതിന് ഫാൻസ് പണി കൊടുത്തതാണ്. കാര്യം എന്താണെന്ന് അറിയാതെ പെണ്ണായതുകൊണ്ടാണെന്ന് പറഞ്ഞു പൊക്കി ബാക്കിയാ വായിക്കുന്നില്ല. കുറെ പേര് ഈ പോസ്റ്റ് എനിക്ക് അയച്ചു തന്നു, ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റ് അയച്ചു തന്നു. അപ്പം എന്താണ് ചേച്ചി ചേച്ചിക്ക് ഇതിനെപ്പറ്റിയുള്ള ഒരു അഭിപ്രായം എന്ന് പറഞ്ഞപ്പം ഞാൻ ആദ്യം വിചാരിച്ചു യെസ് യോ എനിക്ക് എന്ന് പറഞ്ഞാൽ ഹഹാനയുടെ വീഡിയോ കണ്ടിട്ടാണ് അവരെനിക്ക് അയച്ചു തന്നത്. ചേച്ചി ഇതിനെപ്പറ്റി ഒന്ന് റിയാക്ട് ചെയ്യൂ. ഫെമിനിസമാണ് നമ്മൾ, മീൻസ് കുറേ ഗേൾസാണ് അയച്ചു തന്നത്, ബോയ്സ് അല്ല കേട്ടോ. ഗേൾസ് അയച്ചു തന്നു, ഇതിനെപ്പറ്റി ഒന്ന് റിയാക്ട് ചെയ്യും ചേച്ചി. ബിക്കോസ് നമുക്കും ഇവിടെ തുല്യ സമത്വമാണ് വേണ്ടത്, ഫെമിനിസമാണ് വേണ്ടത്. ചേച്ചി ആകുമ്പോൾ കുറച്ച് പേരെങ്കിലും കാണുമല്ലോ. ചേച്ചിയുടെ ഈ വീഡിയോ കൊണ്ട് കുറച്ച് പേര് ഒന്ന് അറിയട്ടെ ഈ ഒരു കാര്യമെന്ന് പറഞ്ഞു. അപ്പം ഞാനും ഓക്കെ, നമുക്ക് ഫെമിനിസം ആവാം. പക്ഷെങ്കിൽ പിന്നീടാണ് കാര്യം മനസ്സിലായത്, ഇറ്റ്സ് നോട്ട് ലൈക്ക് ഫുൾ ഒരു പെൺകൊച്ചായതുകൊണ്ട് മാത്രമല്ല അവിടെ ജസ്റ്റ് വേറൊരു സെക്കൻഡറി എലമെൻറ്റും കൂടെ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒരു റിയാക്ഷനോട് ചോദിച്ചവർക്ക് വേണ്ടി ഇടുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.